പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സോളിഡ് സ്റ്റേറ്റിൻ്റെ അഡ്വാൻസ്ഡ് ഭാഗമായിട്ടുള്ള ദാറ്റ് ഇസ് ലാറ്റിസ് പ്ലെയിൻ മില്ലർ ഇൻഡീസസ് ആൻഡ് വെയ്സ് കോയിഫിഷ്യൻ്റ് ഈ ടേംസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇത് ഈ ക്ലാസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ബി എസ് സി കെമിസ്ട്രി വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ബി എസ് സി കെമിസ്ട്രി കോംപ്ലിമെൻ്ററി ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെയും അതേപോലെ തന്നെ ഐ ഐ ടി ജെ ഇ ഇ മെയിൻ അഡ്വാൻസ്ഡ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ ക്ലാസ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് വരാം. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം വെയ്സ് കോയിഫിഷ്യൻ്റ് മനസ്സിലാക്കണം, അതിൽ നിന്ന് മില്ലർ ഇൻഡിസസ് മനസ്സിലാക്കണം, അതിൽ നിന്ന് നമ്മൾ ലാറ്റിസ് പ്ലെയിനിലേക്ക് വരുന്നു. പക്ഷേ എന്തിനാണ് നിങ്ങൾ ഈ വെയ്സ് കോയിഫിഷ്യൻറ്റും മില്ലർ ഇൻഡിസസും ഒക്കെ നിങ്ങൾ പഠിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്? വാട്ട് ഇസ് ദി നീഡ് ഓഫ് സ്റ്റഡിങ് ദിസ് ടേംസ്? അത് ശരിക്കും ഈ ലാറ്റിസ് പ്ലെയിൻസിനെ ആസ് അല്ലെങ്കിൽ ലാറ്റിസ് പ്ലെയിൻസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ടേംസുകളൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ലാറ്റിസ് പ്ലെയിൻ എന്ന് തുടങ്ങാം. റെഡി? യഥാർത്ഥത്തിൽ വെയ്സ് കോയിഫിഷ്യൻറ്റും മില്ലർ ഇൻഡിസസിൽ നിന്നാണ് നമ്മൾ ലാറ്റിസ് പ്ലെയിനിലേക്ക് പോകേണ്ടത്. പക്ഷേ എന്തിനാണ് നിങ്ങൾ ഈ വെയ്സ് കോയിഫിഷ്യൻറ്റും മില്ലർ ഇൻഡിസസും പഠിക്കുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ലാറ്റിസ് പ്ലെയിൻ എന്ന് മനസ്സിലാക്കുക. ആ ലാറ്റിസ് പ്ലെയിൻസിന് ഓരോരോ നൊട്ടേഷൻസ് ഉണ്ട്. ആ നൊട്ടേഷൻസ് കിട്ടാനാണ് ഈ വെയ്സ് കോയിഫിഷ്യൻറ്റും മില്ലർ ഇൻഡിസസും നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ആദ്യം ലാറ്റിസ് പ്ലെയിനിലേക്ക് പോകാം. ലുക്ക് അറ്റ് എ ക്യൂബിക് യൂണിറ്റ് സെൽ. ഹിയർ ദി പാർട്ടിക്കിൾസ് ആർ ഫൗണ്ട് അറ്റ് കോർണേഴ്സ് ഓൺലി. ഇഫ് യു നോ If the particles are found at corners only, then such type of cubic unit cell is, we call it as simple cubic unit cell. അല്ലെങ്കിൽ സിമ്പിൾ ക്യുബിക് സിസ്റ്റം എന്നാണ് പറയാം. ഇതൊരു സിമ്പിൾ ക്യുബിക് സിസ്റ്റമാണ് വരച്ചിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഈ ക്യൂബിൻ്റെ ഒരു എഡ്ജാണിത്, എഡ്ജാണിത്. ആ എഡ്ജിനെ ഞാൻ നീട്ടി വരച്ചപ്പം ഒരു എക്സാക്സ് ആക്കി വരക്കാം. ആ എഡ്ജിനെ നീട്ടി വരച്ചാൽ മറ്റൊരു എഡ്ജാണിത്, അതിനെ നീട്ടി വരച്ചപ്പം വൈ ആക്സിസ് ആയി. മറ്റൊരു എഡ്ജാണ് ഇവിടെ, ദാറ്റ് ഈസ് സെഡ് ആക്സിസ് വൈ എന്നായിരിക്കുക. ഇനി ഒരു കാര്യം ചെയ്യാം, ഇവിടെ പാർട്ടിക്കിൾസ് ഉണ്ട്, ഇവിടെയും പാർട്ടിക്കിൾസ്, ഇവിടെയൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസ് ഒക്കെ കാണുന്ന ഒരു പ്ലെയിന്, ആ പ്ലെയിന് ഒരു ദിസ് എ പ്ലെയിൻ, ഒരു പ്ലെയിൻ ഇവിടെ വരക്കുക, ഒരു പ്ലെയിൻ ഇങ്ങനെ വരക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഈ ഇതിൽ കൂടി നിങ്ങളൊരു പ്ലെയിന് വരക്കുകയാണെങ്കിൽ ആ പ്ലെയിനിൽ പാർട്ടിക്കിൾസിനെ കാണുന്നില്ലേ? അങ്ങനെ ഒരു യൂണിറ്റ് സെല്ലിൽ പാർട്ടിക്കിൾസുകളെ കാണുന്ന സ്ഥലം അല്ലെങ്കിൽ ആ പ്ലെയിൻ, ദാറ്റ് പ്ലെയിൻ ഇസ് വി കോൾ ഇറ്റ് ആസ് ലാറ്റീസ് പ്ലെയിൻ എന്നാണ് പറയുക. ലാറ്റീസ് പ്ലെയിൻ, ലാറ്റീസ് പ്ലെയിൻ. നത്തിങ് ബട്ട് നിങ്ങൾക്കറിയാം, പാർട്ടിക്കിൾസിനെ കാണുന്ന സ്ഥലത്തിനെ പറഞ്ഞ പേരാണ് ലാറ്റീസ് പോയിന്റ്. ദഫോർ ലാറ്റീസ് പ്ലെയിൻ ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് ദ പ്ലെയിൻ അറ്റ് വിച്ച് ലാറ്റീസ് പോയിന്റ്സ് ആർ ഫൗണ്ട്, ഓർ ഇറ്റ് ഇസ് ദി പ്ലെയിൻ അറ്റ് വിച്ച് ദി പാർട്ടിക്കിൾസ് ആർ ഫൗണ്ട്. ഇങ്ങനെ കുറേ പ്ലെയിൻ ഉണ്ട്. ഈ പ്ലെയിന് മാത്രമൊന്നല്ല, ഈ ക്രിസ്റ്റൽസിന് ഈ പ്ലെയിന് മാത്രമൊന്നല്ല ലാറ്റിസ് പ്ലെയിൻ. യു കൻ ഡ്രോ ഒരു പ്ലെയിന് ഇങ്ങനെ വരക്കുന്നിരിക്കുക. ദാറ്റ് ഇസ് ദിസ്, ഞാൻ കൂടുതൽ വരച്ച് കോംപ്ലിക്കേഷൻ ആക്കുന്നില്ല. ഇങ്ങനെ ഒരു പ്ലെയിന് വരക്കുക, ഇങ്ങനെ ഒരു പ്ലെയിൻ വരക്കുക, അതും ഒരു ലാറ്റിസ് പ്ലെയിൻ ആണ്. റെഡി? എനിക്ക് ഒരു പ്ലെയിനിന് എന്ത് ചെയ്യുന്നറിയോ, ദാറ്റ് ഇസ് ഫ്രണ്ടിലേക്കൊരു പ്ലെയിൻ ഉണ്ട്, ഫ്രണ്ടിലേക്കൊരു പ്ലെയിൻ ഉണ്ട്, അത് വരക്കാം. അതും ലാറ്റിസ് പ്ലെയിൻ ആണ്, കാരണം ഈ നാല് പാർട്ടിക്കിൾസ് കാണുന്ന ഒരു പ്ലെയിന് ഫ്രണ്ടിലുണ്ട്. അങ്ങനെ നമുക്ക് നമ്പർ ഓഫ് പ്ലെയിൻസ് ഓർ ലാറ്റിസ് പ്ലെയിൻ യു ക്യാൻ ഡ്രോ ഇൻ എ യൂണിറ്റ് സെൽ. റൈറ്റ്? ഈ ഒരു കാര്യം ചെയ്യാം, ഈ ഓരോ ലാറ്റിസ് പ്ലെയിൻസിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ നൊട്ടേഷൻ കൊടുക്കും. ഇതിൻ്റെ പേരാണ്, ദാറ്റ് ഈസ് 100 പ്ലെയിൻ ആണ്, 100 പ്ലെയിൻ. അപ്പോൾ ഇതിന് 100 എന്ന് വായിച്ചേക്കല്ലേ, ദിസ് ഇസ് നോൺ ആസ് 100 പ്ലെയിൻ എന്നാണ് പറയാം. അതേസമയം ദിസ് ഇസ് നോൺ ആസ്, ഇങ്ങനൊരു പ്ലെയിൻ വരക്കുകയാണെങ്കിൽ ആ പ്ലെയിനിൻ്റെ പേര് 010 പ്ലെയിൻ എന്നാണ് പറയാം. ഇഫ് യു ആർ ഡ്രോയിങ് ഇങ്ങനൊരു പ്ലെയിനാണ് വരക്കുന്നതെങ്കിൽ അതിൻ്റെ പേര് 000 കൊമ വേണ്ട കേട്ടോ, ദാറ്റ് ഇസ് 001 പ്ലെയിൻ എന്നാണ് പറയാം. ഈ പറഞ്ഞ 100 001 010 അതൊക്കെയാണ് ആ പ്ലെയിനുകളുടെ മില്ലർ ഇൻഡീസസ്. അപ്പം നിങ്ങൾ ചോദിക്കും, സ്വാഭാവികമായിട്ട് ചോദിക്കും, എങ്ങനെയാണ് നമ്മൾ ഈ മില്ലർ ഇൻഡീസസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരാളൊരു കാര്യം ചെയ്യാം, ഇതാ ഇതിൻ്റെ നടു, ഇതിൻ്റെ മധ്യത്തിൽ കൂടി എന്ത് ചെയ്യാന്നറിയാം, ഞാനൊരു പ്ലെയിന് വരച്ചോക്കാം, ഒരു പ്ലെയിൻ ഇങ്ങനെ ആ ക്യൂബിൻ്റെ മധ്യത്തിൽ കൂടി പ്ലെയിൻ വരക്കുക. യു ഐ എം ഡ്രോയിങ് എ പ്ലെയിൻ ജസ്റ്റ് ലൈക്ക് ദിസ് വേ, ഇങ്ങനെ വരക്കുക എന്നായിരിക്കുക. അങ്ങനെയാണെങ്കിൽ നോക്ക്, ആ പ്ലെയിനിൽ പാർട്ടിക്കിൾസ് ഇല്ലല്ലോ
അതുകൊണ്ട് സിമ്പിൾ ക്യൂബിക് സിസ്റ്റത്തിന് അതുപോലത്തെ ഒരു പ്ലെയിൻ ഇല്ല ദർ ഇസ് നോ ലാറ്റിസ് പ്ലെയിൻ അപ്പോൾ ലാറ്റിസ് പ്ലെയിനുള്ള കണ്ടീഷൻ ഇതാണ് പാർട്ടിക്കിൾസിനെ കാണുന്ന സ്ഥലത്ത് കൂടെ പ്ലെയിൻ വരച്ചാൽ മാത്രമേ അതിനെ ലാറ്റിസ് പ്ലെയിൻ ആക്കി എടുക്കാൻ പറ്റുള്ളൂ ഇനി നമ്മൾ ഈ പ്ലെയിൻ ഒന്ന് കൺസിഡർ ചെയ്യാം ഇസ് എ പ്ലെയിൻ അല്ലേ ലുക്ക് അറ്റ് ദിസ് പ്ലെയിൻസ് യു നോ നിങ്ങൾ നോക്ക് ഈ പ്ലെയിൻ അങ്ങനെയാണെങ്കിൽ എക്സ് ആക്സിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നില്ലണോ അല്ലെങ്കിൽ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നുണ്ട് റെഡി വൈ ആക്സിനെ കട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല വൈ ആക്സ് ഇങ്ങനെ പോകുന്നു ഈ പ്ലെയിൻ ഇത് കൂടെ അങ്ങ് മേലോട്ട് പോകുന്നു എന്ന് വെച്ചാൽ വൈ ആക്സിന് പാരലൽ ആയിട്ടാണ് ആ പ്ലെയിന് പോകുന്നത് സെഡ് ആക്സിനെ കട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്താണെന്നറിയോ സെഡ് ആക്സ് ഇങ്ങനെ വരുന്നു ഈ പ്ലെയിൻ ഇങ്ങനെയും വരുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദിസ് ആക്സിസ് ഇന്റർസെപ്റ്റ് ഓൺലി എന്ത് ആക്സിസ് എക്സ് ആക്സിസ് പക്ഷേ വൈ ആക്സിനെയും സെഡ് ആക്സിനും പാരലൽ ആയിട്ടാണ് ഈ പ്ലെയിൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഇഫ് സംബഡി ഈസ് ഡ്രോയിങ് ഒരു പ്ലെയിൻ ഇങ്ങനെ വരക്കുക ഇഫ് സംബഡി ഈസ് ഡ്രോയിങ് ദിസ് ജസ്റ്റ് ലൈക്ക് ദിസ് വേ അങ്ങനെയാണെങ്കിൽ ഈ പ്ലെയിൻ അങ്ങനെയാണെങ്കിൽ വൈ ആക്സിനെ കട്ട് ചെയ്യുന്നുണ്ട് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നില്ല കാരണം ഈ പ്ലെയിൻ ഇങ്ങനെയാണ് പോകുന്നത് എക്സ് ആക്സ് ഇങ്ങനെ തന്നെയാണ് പോകുന്നത് സെഡ് ആക്സിനെയും കട്ട് ചെയ്യുന്നില്ല കാരണം ഈ പ്ലെയിൻ ഇങ്ങോട്ട് വരുന്നു സെഡ് ആക്സും ഇങ്ങോട്ട് തന്നെ വരുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഏതൊരു പ്ലെയിൻ നിങ്ങൾ വരക്കുകയാണെങ്കിലും ആ പ്ലെയിനുകൾ എക്സിനെയോ വൈനെയോ സെഡിനെയോ ഇന്റർസെപ്റ്റ് ചെയ്യും ചിലപ്പം എക്സിനെയും വൈനെയും സെഡിനെയും മൂന്നാൾ ഇന്റർസെപ്റ്റ് ചെയ്യും ചിലപ്പം എക്സിനെ മാത്രം ചിലപ്പം വൈ മാത്രം ചിലപ്പോൾ സെഡ് മാത്രം ചിലപ്പോൾ എക്സ് വൈനെ ഇന്റർസെപ്റ്റ് ചെയ്യുക അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പ്ലെയിനുകൾ നമുക്ക് വരക്കാം നമുക്ക് അടുത്തൊരു എക്സാമ്പിൾസ് നോക്കി നോക്കാം ഇനി ഞാൻ മറ്റൊരു പ്ലെയിനെ വരക്കാം ദാറ്റ് ഈസ് നോക്കാം ഇവിടെ ഒരു പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ ഇവിടെയും പാർട്ടിക്കിൾസ് ഉണ്ട് ഇവിടെയും പാർട്ടിക്കിൾസ് ഉണ്ട് ഇവിടെയും പാർട്ടിക്കിൾസ് ഉണ്ട് ഈ നാല് പാർട്ടിക്കിൾസിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പ്ലെയിന് വരക്കുക അതായത് ആ ക്യൂബിൻ്റെ സെൻറ്റർ കൂടിയാണ് ആ പ്ലെയിന് വരച്ചിരിക്കുന്നത് ദാറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദിസ് വേ ദാറ്റ് ഈസ് ഇത് നമ്മൾ എന്ത് ചെയ്യാന്ന് അറിയാം ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് പ്ലെയിൻ ഇട്ടിരിക്കുന്നു ഈ പ്ലെയിനിൻ്റെ ഒരു പേരുണ്ട് ഈ പ്ലെയിനിൻ്റെ പേര് ദാറ്റ് ഈസ് 1110 പ്ലെയിൻ എന്നാണ് പറയാം കാരണം ഈ പ്ലെയിനിൻ്റെ പ്രത്യേകത ഈ പ്ലെയിൻ നിങ്ങൾ നോക്കടാ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നുണ്ട് വൈ ആക്സിനെയും കട്ട് ചെയ്യുന്നുണ്ട് വൈ ആക്സിനെയും കട്ട് ചെയ്യുന്നുണ്ട് എക്സ് ആക്സിനെയും കട്ട് ചെയ്യുന്നുണ്ട് വൈ ആക്സിനെയും കട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ സെഡ് ആക്സിനെ കട്ട് ചെയ്യുന്നില്ല നേരെ പോരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇതിൻ്റെ പേര് 110 പ്ലെയിൻ എന്നാണ് പറയാം റെഡി ഇനി ഇതിനുള്ള ഒരു പ്ലെയിനും കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം എന്നിട്ട് നമുക്ക് എന്താണ് മില്ലർ ഇൻഡസ്ട്രിയിലേക്ക് വരാം എന്നിങ്ങനെയാണ് നമ്മൾ മില്ലർ ഇൻഡസ്ട്രി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വരാം അടുത്ത പ്ലെയിൻ വരക്കുന്ന വെച്ചാൽ ഇതാ ദാറ്റ് ഇസ് നോ ഈ പോയിന്റ് എടുക്കുക ഈ പോയിന്റ് എടുക്കുക ഈ പോയിന്റ് എടുക്കുക എക്സ് ആക്സിൽ പോയിന്റാണ് വൈ ആക്സിൽ പോയിന്റാണ് സെഡ് ആക്സിൽ പോയിന്റാണ് ഇതിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ടൊരു പ്ലെയിൻ വരക്കുക വരക്കുമ്പോൾ നമുക്കൊരു ട്രയാങ്കുലർ ഷേപ്പുള്ള പ്ലെയിനാണ് കിട്ടിയിരിക്കുക ഇത് നമ്മൾ എന്ത് ചെയ്യാം കൺസിഡർ എ പ്ലെയിൻ ജസ്റ്റ് ലൈക്ക് ദിസ് വേ ഇങ്ങനൊരു പ്ലെയിൻ വരക്കുക നോക്ക് അങ്ങനെയാണെങ്കിൽ ഈ പ്ലെയിന് ഈ എക്സ് ആക്സിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട് സെഡ് ആക്സ് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട് വൈ ആക്സിനെയും ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു പ്ലെയിൻ വരക്കുകയാണെങ്കിൽ അല്ലേ ഈ പ്ലെയിനിൻ്റെ പേരാണ് വി കോൾ ഇറ്റ് ആസ് 111 പ്ലെയിൻ എന്നാണ് പറയാം ഇനി നമുക്ക് മില്ലർ ഇൻഡിസ്റ്റിലേക്ക് വരാം നോ മില്ലർ ഇൻഡിസിസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റെസിപ്രോക്കൽ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് ഇൻ്റർസെപ്റ്റ്സ് വിച്ച് ഇസ് എക്സ്പ്രസ്ഡ് ആസ് ഇൻറ്റിജർ ആണ് മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കാൻ ഞാൻ ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അതായത് ഐ ടോൾഡ് യു ദാറ്റ് ഇസ് എ പ്ലെയിൻ ദാറ്റ് പ്ലെയിൻസ് ഇൻ്റർസെപ്റ്റ് എക്സ് ആക്സിസ് ആ പ്ലെയിനിൻ്റെ പ്ലെയിനിൻ്റെ മില്ലറിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 ആണ് എങ്ങനെയാണ് ആ 100 കിട്ടിയിരിക്കുന്നത് വെരി സിമ്പിളാണ് കാര്യം ഒരു കാര്യം ചെയ്യാം ഈ ക്യൂബിൻ്റെ എഡ്ജല്ലേ ഇത് ഇതൊരു എഡ്ജാണ് അല്ലേ എക്സ് ആക്സിസിൽ കൂടിയുള്ള എഡ്ജാണ് ആ എക്സ് ആക്സിസിൽ കൂടിയുള്ള ആ എഡ്ജിനെ നമുക്കൊരു ലെറ്റർ ഉപയോഗിക്കാം ദാറ്റ് ഇസ് എ ആയിക്കോട്ടെ എ എന്ന് പറഞ്ഞ ലെറ്റർ റെഡി അതേപോലെ തന്നെ വൈ ആക്സിൽ കൂടിയുള്ള എഡ്ജ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ബി എന്ന് പറയും സെഡ് ആക്സിൽ കൂടിയുള്ള പറഞ്ഞ പേരാണ് ബി ഇക്വൽ ടു ദാറ്റ് ഇസ് സി എന്നും പറയാം ഇനി ഈ എഡ്ജ് അല്ലെങ്കിൽ ഈ ഒരു പ്ലെയിൻ നിങ്ങൾക്കറിയാം എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നു അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എത്ര ഡിസ്റ്റൻസിൽ എ ഡിസ്റ്റൻസിൽ കട്ട് ചെയ്യുന്നു ഐ മീൻസ് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു അതേസമയം ഈ പ്ലെയിന്
വൈയാക്സിനെ എവിടെയും വെച്ച് കട്ട് ചെയ്യുന്നില്ല, കാരണം വൈയാക്സിൻ്റെ പാരലൽ ആയിട്ടാണ് ഈ പ്ലെയിൻ പോയിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം പറയാം, തൽക്കാലത്തേക്ക് പറയാം, ഇൻഫിനിറ്റ് ദൂരത്ത് അത് കട്ട് എന്ന് വിചാരിക്കുക. ഐ മീൻസ് അപ്പം എനിക്ക് പറയാം, ഇറ്റ് കട്ട്സ് അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസസ്. ദാറ്റ് ഈസ് ആ ഇൻഫിനിറ്റി ബിയിൽ ഒരു പക്ഷേ വൈ കട്ട് ചെയ്യും, കട്ട് ചെയ്യൊന്നുമില്ല. അങ്ങനെ പറയാം, നമുക്ക് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ ബീനെ കട്ട് ചെയ്യുന്ന വിചാരിക്കുക. അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബി ഡിസ്റ്റൻസ് വരുമ്പം ഈ പ്ലെയിന് വൈയാക്സിനെ കട്ട് ചെയ്യുന്ന വിചാരിക്കുക. അതേപോലെ ഇതിനെന്ത് ചെയ്യുന്നില്ല, ഈ പ്ലെയിന് എന്ത് ചെയ്യുന്നില്ല, സെഡ് ആക്സിനെ കട്ട് ചെയ്യുന്നില്ല. ഒരു പക്ഷേ ഇൻഫിനിറ്റി സി ഡിസ്റ്റൻസസിൽ അത് കട്ട് ചെയ്യുന്ന വിചാരിക്കും, ദാറ്റ് ഇസ് ഇൻഫിനിറ്റി സി. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഇന്റർസെപ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്, ഈ പ്ലെയിനിൻ്റെ ഇന്റർസെപ്റ്റ് എ ഡിസ്റ്റൻസസിൽ കട്ട് ചെയ്യുന്നു, ഇൻഫിനിറ്റി ഡിസ്റ്റൻസസ് ബിയിൽ, ഇൻഫിനിറ്റി ഡിസ്റ്റൻസസ് സിയിൽ. ഇത് രണ്ടും കട്ട് ചെയ്യാത്ത കാര്യമാണ്, പക്ഷെ നമ്മൾ ഈ മില്ലർ ഇൻഡെക്സ് കാണാൻ വേണ്ടിയിട്ട് ബിയുടെയും സിയുടെയും വാല്യൂ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി ഇതിൻ്റെ വെയ്സ് കോയിഫിഷ്യൻ്റ് ആണ് പറയുന്നത്. വെയ്സ് കോയിഫിഷ്യൻ്റ്, വെയ്സ് കോയിഫിഷ്യൻ്റിൻ്റെ വാല്യൂ പറയാം. ഈ കേസിൽ നോക്കുക, ആക്ച്വലി എ ആണ് തന്നിരിക്കുന്നത്, ഇത് വൺ എ ആണ് അല്ലേ, വൺ എ ആണ്. അവിടുത്തെ വെയ്സ് കോയിഫിഷ്യൻ്റ് ഇത് വണ്ണ്, ഇത് ഇൻഫിനിറ്റി ദൂരത്തിലൂടെ കട്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. റെഡി, ഇതുമാരി തന്നെ ഇൻഫിനിറ്റി തന്നെയാണ്. ഒരു കാര്യം ചെയ്യാം, നമ്മളിതിൻ്റെ എന്തെടുക്കുക, റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ, ഇറ്റ് ടേക്ക് റെസിപ്രോക്കൽ, വൺ ബൈ വൺ, വൺ ബൈ ഇൻഫിനിറ്റി, വൺ ബൈ ഇൻഫിനിറ്റി. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ വൺ ബൈ വൺ യു നോ ദാറ്റ് ഈസ് വൺ, വൺ ബൈ ഇൻഫിനിറ്റി സീറോ, വൺ ബൈ ഇൻഫിനിറ്റി അഗെയിൻ സീറോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മില്ലർ ഇൻഡെക്സസ് ആണ് വൺ സീറോ സീറോ. അങ്ങനെയാകുമ്പോൾ ജനറലി പറയുകയാണെങ്കിൽ, ഓക്കെ, ഒരു പെർട്ടിക്കുലർ പ്ലെയിൻ നിങ്ങൾക്ക് തരികയാണ്, അതിൻ്റെ ഇന്റർസെപ്റ്റിൻ്റെ വാല്യൂ പറയാം, എൻ എ എൻ ഡാഷ് ബി എൻ ഡബിൾ ഡാഷ് സി ആണെങ്കിൽ ആദ്യം അതിൻ്റെ വെയ്സ് കോയിഫിഷ്യൻ്റ് കാണണല്ലേ. വെയ്സ് കോയിഫിഷ്യൻ്റ് ഈസ് ഈക്വൽ ടു എൻ ഉണ്ട് അല്ലെ, എൻ ഈസ് ടു എൻ ഡാഷ് ഈസ് ടു എൻ ഡബിൾ ഡാഷ്, അതാണ് ഇതിൻ്റെ കോയിഫിഷ്യൻ്റ്. റൈറ്റ്, ഇനി ഇതിൻ്റെ ഒരു കാര്യം ചെയ്യുക, അതിൻ്റെ റെസിപ്രോക്കൽ കാണണം, ദാറ്റ് ഇസ് റെസിപ്രോക്കൽ. റെസിപ്രോക്കൽ ഈസ് ഈക്വൽ ടു വൺ ബൈ എൻ ഈസ് ടു വൺ ബൈ എൻ ഡാഷ് ഈസ് ടു വൺ ബൈ എൻ ഡബിൾ ഡാഷ്. തീർച്ച പലപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന, ഇവിടെ കിട്ടുന്ന വാല്യൂസ് ഒരു ഒരു ഫ്രാക്ഷണൽ നമ്പേഴ്സാണ് കിട്ടുക, അത് നമ്മൾ ഹോൾ നമ്പറാക്കി മാറ്റണം. ഹോൾ നമ്പറാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇതിൻ്റെയും 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 കൂടി എൽ സി എം കാണാം. ആ എൽ സി എം മേലാങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. ദഫോ എൽ സി എം ഇൻറ്റു വൺ ബൈ എൻ ഈസ് ടു എൽ സി എം ഇൻറ്റു വൺ ബൈ എൻ ഡാഷ് ഈസ് ടു എൽ സി എം ഇൻറ്റു വൺ ബൈ എൻ ഡബിൾ ഡാഷ് ആണ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ നമ്മളൊരു കാര്യം പറയാം, ജനറലി നമ്മൾ ഈ ലെറ്റേഴ്സ് ഉപയോഗിക്കുക, എച്ച് കെ, എച്ച് ഈസ് ടു കെ ഈസ് ടു എൽ. ഇവിടെ എച്ച്, ഇവിടെ ഒരു വാല്യൂ എച്ച് കൊടുക്കുന്നു, ഈ കിട്ടുന്ന വാല്യൂ കെ, ഈ കിട്ടുന്ന വാല്യൂ എൽ. അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ മില്ലർ ഇൻഡെക്സ് ആണ് എച്ച് കെ എൽ, എച്ച് കെ എൽ ആണ് അതിൻ്റെ മില്ലർ ഇൻഡെക്സ്. ജനറലി നേരത്തെ കിട്ടിയ വൺ സീറോ സീറോക്ക് പകരം ജനറലി പറയുമ്പോൾ എച്ച് കെ എൽ എന്ന് പറയാം. റെഡി, ഇനി സിമിലർലി ഇതാണ് പ്ലെയിൻ എങ്കിൽ ഈ പ്ലെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും വൈ ആക്സിനെ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ, എക്സ് ആക്സിനെയും കട്ട് ചെയ്യുന്നില്ല, സെഡ് ആക്സിനെയും കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അവിടുത്തെ ഇന്റർസെപ്റ്റിൻ്റെ വാല്യൂ യു വിൽ സേ ദാറ്റ് ഈസ് ഇൻഫിനിറ്റി എ അല്ലേ, ഇൻഫിനിറ്റി ദൂരത്താണ് എ കട്ട് ചെയ്യുന്നത്. പക്ഷേ ബി ഇസ് ദ, ബീനെ കട്ട് ചെയ്യുന്നുണ്ട്, ബി ഉണ്ട് ഇവിടെ, ബി ഇസ് ദ, ബി ഉണ്ട് വൺ ബി, ദെൻ ഇൻഫിനിറ്റി സി. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ വെയ്സ് കോയിഫിഷ്യൻറ്റിൻ്റെ വാല്യൂ ആൽഫ അല്ല, ഇൻഫിനിറ്റി വൺ ഇൻഫിനിറ്റി. ഇനി അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ വൺ ബൈ ഇൻഫിനിറ്റി, വൺ ബൈ സീറോ, ദെൻ സോറി വൺ ബൈ വൺ ആൻഡ് വൺ ബൈ ഇൻഫിനിറ്റി. ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് സീറോ വൺ സീറോ. അങ്ങനെയാകുമ്പോൾ ഈ പ്ലെയിനിൻ്റെ പേരാണ് വി കോൾ ഇറ്റ് ആസ് സീറോ വൺ സീറോ. പറഞ്ഞ മറ്റൊരു പ്ലെയിൻ ആയിരുന്നു ഇത്. ഈ പ്ലെയിനെ നീ കാണാൻ പറ്റും, ദാ എക്സ് ആക്സിൽ കട്ട് ചെയ്യുന്നുണ്ട്, വൈ ആക്സിൽ കട്ട് ചെയ്യുന്നുണ്ട്, സെഡ് ആക്സിൽ കട്ട് ചെയ്യുന്നില്ല, സെഡ് ആക്സിൻ്റെ പാരലായിട്ട് ഇങ്ങോട്ട് വരുന്നു. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഇൻറ്റർസെപ്റ്റിൻ്റെ വാല്യൂ യു ക്യാൻ ടേക്ക് ദാറ്റ്സ് ദാറ്റ് ഇസ് എ ബി ഇൻഫിനിറ്റി, ദാറ്റ് ഇസ് എ ബി ഇൻഫിനിറ്റി സി എന്ന് കൊടുക്കാം. ഇതിൻ്റെ റെസിപ്രോ അതിൻ്റെ കോയിഫിഷ്യൻറ്റ് വൺ വൺ ഇൻഫിനിറ്റി, വെയ്സ് കോയിഫിഷ്യൻറ്റ് വൺ വൺ ഇൻഫിനിറ്റി. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ വൺ ബൈ വൺ, വൺ ബൈ വൺ, പിന്നെ എത്രയാ വൺ ബൈ ഇൻഫിനിറ്റി, അതിൻ്റെ വാല്യൂസ് വൺ വൺ സീറോ. ദിസ് ഇസ് ദി ഇതിൻ്റെ മില്ലർ ഇൻഡെക്സിൻ്റെ വാല്യൂ വൺ വൺ സീറോ ആയിരിക്കും. റെഡി, ഇനി തേർഡ് വൺ ദാറ്റ് ഇസ് വൺ വൺ വൺ. ഐ മീൻസ്
പിന്നെ 111 പ്ലെയിൻ അത് എങ്ങനെ കിട്ടുന്ന നോക്കണം നിങ്ങൾ ദാ ഈ പ്ലെയിന് എയില് എക്സിൽ കട്ട് ചെയ്യുന്നുണ്ട് വൈയിൽ കട്ട് ചെയ്യുന്നുണ്ട് സെഡിൽ കട്ട് ചെയ്യുന്നുണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എ ഡിസ്റ്റൻസ് ഇത് സി ഡിസ്റ്റൻസസ് ഇത് ബി ഡിസ്റ്റൻസസ് അപ്പം നമ്മൾ അതിൻ്റെ ഇന്റർസെപ്റ്റിൻ്റെ വാല്യൂ എ ബി സി ഇങ്ങനെ കൊടുക്കുക അല്ലേ അപ്പോൾ എത്രയായിട്ട് മാറും ഇത് വൺ നൈൻ ആയിട്ട് മാറും ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ചേഞ്ചസ് ടു വൺ ആയിട്ട് മാറും അങ്ങനെയാകുമ്പോൾ വൺ ബൈ വൺ ആണ് അപ്പോൾ കിട്ടുന്ന ആൻസർ 111 അപ്പോൾ ഇതിൻ്റെ പേര് ഈക്വൽ ടു 111 പ്ലെയിൻ ഒരു സിമ്പിൾ ക്യൂബിക്കിൻ്റെ 111 പ്ലെയിൻ റെഡി നമുക്ക് മില്ലർ ഇൻഡസസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ട് പ്രോബ്ലം നോക്കാം ഒന്നാമത്തത് എ ലാറ്റിസ് പ്ലെയിൻ മേക്കിംഗ് എൻ ഇൻ്റർസെപ്റ്റ് എ ഓൺ ഒ എക്സ് മീൻസ് ഒറിജിൻ ഒ ആണ് പിന്നെ എക്സ് ആക്സിസ് ഒ എക്സ് പാരലൽ ടു ഒ വൈ ആൻഡ് ഒ സെഡ് ഫൈൻഡ് ദി മില്ലർ ഇൻഡസസ് എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തൊരു പ്ലെയിൻ ഉണ്ട് ആ പ്ലെയിന് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു എക്സ് ആക്സിൽ വൈ ആക്സിനും സെഡ് ആക്സിനും പാരലാണ് അങ്ങനെയാകുമ്പോൾ എനിക്കിവിടെ ഒരു കാര്യം ചെയ്യാം ഇവിടുത്തെ ഇൻ്റർസെപ്റ്റിൻ്റെ വാല്യൂ ഇങ്ങനെ ചെയ്താൽ അല്ലേ ഇൻ്റർസെപ്റ്റ് ഈക്വൽ ടു ദാറ്റ് ഈസ് എ ഈസ് ടു കാരണം ഒ എക്സ് ഉണ്ട് ബി ഒ പിന്നെ വൈക്കും സെഡിനും പാരലാകുമ്പോൾ ഇൻഫിനിറ്റി ബി ഇൻഫിനിറ്റി സി എന്ന് കൊടുക്കാം ഇനി അതിൻ്റെ വെയ്സ് കോയിഫിഷ്യൻ്റ് എടുക്കണം വെയ്സ് കോയിഫിഷ്യൻ്റ് അടുത്ത സ്റ്റെപ്പിൽ ദാറ്റ് ഈസ് ഇവിടെ വണ്ണ് ഇവിടെ ഇൻഫിനിറ്റി ഇവിടെ ഇൻഫിനിറ്റി ഇനി അതിൻ്റെ റെസിപ്രോക്കൽ റെസിപ്രോക്കൽ ഈക്വൽ ടു വൺ ബൈ വൺ വൺ ബൈ ഇൻഫിനിറ്റി വൺ ബൈ ഇൻഫിനിറ്റി യു വിൽ ഗെറ്റ് വൺ സീറോ സീറോ ദോ മില്ലർ ഇൻഡസസ് വൺ സീറോ സീറോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എ പ്ലെയിൻ മേക്സ് എൻ ഇൻ്റർസെപ്റ്റ് എ ഓൺ ഒ എക്സ് മൈനസ് ബി ആണ് ഓൺ ഒ വൈ വൈ ആക്സിൽ മൈനസ് ബി ആ ആൻഡ് ഗോസ് പാരലൽ ടു ഒ സെഡ് എന്ന് വെച്ചാൽ സെഡ് ആക്സിന് പാരലല്ല ഫൈൻഡ് ദി മില്ലർ ഇൻഡസസ് ഇത് പറഞ്ഞ പോലെ തന്നെ ഇൻ്റർസെപ്റ്റിൻ്റെ വാല്യൂ ഇൻ്റർസെപ്റ്റ് ദാറ്റ് ഈസ് എ ഉണ്ടാവും ബി മൈനസ് ബി ആണേ മൈനസ് ബി ആണ് അതേപോലെ തന്നെ ഇൻഫിനിറ്റി സി ആ കാരണം സെഡിന് പാരലായതുകൊണ്ട് അല്ലേ ദോ അതിൻ്റെ വെയ്സ് വെയ്സ് കോയിഫിഷ്യൻ്റ് അടുത്ത് എഴുതണം കോയിഫിഷ്യൻ്റ് നിങ്ങൾ സ്വന്തം വെയ്സ് കോയിഫിഷ്യൻ്റ് യു വിൽ ഗെറ്റ് വൺ മൈനസ് വൺ ഇൻഫിനിറ്റി റെഡി ഇനി എന്ത് ചെയ്യാൻ അറിയാം അതിൻ്റെ റെസിപ്രോക്കൽ 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 എടുക്കുമ്പോൾ വൺ ബൈ വൺ വൺ ബൈ മൈനസ് വൺ വൺ ബൈ ഇൻഫിനിറ്റി ഇത് ചെയ്യുമ്പോൾ വൺ മൈനസ് വൺ സീറോ കൂട്ടും ദോ മില്ലർ ഇൻഡസസ് ഇസ് വൺ മൈനസ് വൺ മൈനസ് വൺ നമ്മൾ ഇങ്ങനെ എഴുതല്ലേ പിന്നെ മില്ലർ ഇൻഡസ് ആക്കി എടുക്കുമ്പോൾ വൺ ബാർ ആൻഡ് സീറോ അതായത് മൈനസ് വണ്ണിന് പകരം വൺ ബാർ ആക്കിയിട്ട് എഴുതുകയും ചെയ്യാം ദിസ് ഇസ് ദി മില്ലർ ഇൻഡസസ് റെഡി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം നമുക്ക് എ ലാറ്റിസ് പ്ലെയിൻ ഇൻ്റർസെപ്റ്റ് ത്രീ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സസ് അറ്റ് എ മൾട്ടിപ്പിൾസ് ഓഫ് യൂണിറ്റ് ഡിസ്റ്റൻസസ് ഓഫ് ത്രീ ബൈ ടു ടു വൺ അതായത് യൂണിറ്റ് അത് എയുടെയും ബിയുടെയും സിയുടെയും ത്രീ ബൈ ടു മൾട്ടിപ്പിൾ ടു മൾട്ടിപ്പിൾ വൺ മൾട്ടിപ്പിൾ അപ്പം ഡയറക്റ്റായിട്ട് നമുക്ക് അവിടുത്തെ പറഞ്ഞിരിക്കുന്ന ആ കോയിഫിഷ്യൻറ്റ് ഡയറക്റ്റ് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഡയറക്റ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും അപ്പം എനിക്ക് പറയാം ഇവിടുത്തെ വെയ്സ് കോയിഫിഷ്യൻറ്റ് ആ കോയിഫിഷ്യൻ്റെ വാല്യൂ തന്നെ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഈസ് ഈക്വൽ ടു യു ക്യാൻ സേ ത്രീ ബൈ ടു ഈസ് ടു ടു ഈസ് ടു വൺ കൊടുക്കുക അല്ലേ ഇനി ഇതെന്ത് ചെയ്യണം അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം റെസിപ്രോക്കൽ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ത്രീ ബൈ ടുയുടെ റെസിപ്രോക്കൽ എന്തെന്നുണ്ടാവുക ടു ബൈ ത്രീ ടു ബൈ ത്രീ ദെൻ ഇതിൻ്റെ റെസിപ്രോക്കലോ ദാറ്റ് ഈസ് വൺ ബൈ ടു ഇത് വണ്ണ് ഇനി എന്ത് ചെയ്യണം ഇതിൻ്റെ ഫ്രാക്ഷണൽ നമ്പറാണ് ഇതിന് ഹോൾ നമ്പറാക്കി മാറ്റണം ഹോൾ നമ്പറാക്കി മാറ്റാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ ത്രീ ഇൻറ്റു ടു എടുക്കും ആദ്യം ത്രീ ഇൻറ്റു ടു യു വിൽ ഗെറ്റ് സിക്സ് സിക്സ് ആണ് ത്രീയുടെയും ടുയുടെയും എൽ സി എം ആ എൽ സി എം കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ യു വിൽ ഗെറ്റ് സിക്സ് ഇൻറ്റു ടു ബൈ ത്രീ ഈസ് ടു സിക്സ് ഇൻറ്റു വൺ ബൈ ടു ഈസ് ടു സിക്സ് ഇൻറ്റു വൺ എന്ന് കൊടുക്കുക ഇത് ചെയ്യുമ്പോൾ വീട്ടിൽ പോയി അല്ലേ ഇപ്പം ഇത് ബാക്കിയായി ഇവിടെ ടു ടു ഇൻറ്റു ടു ഫോർ ഈസ് ടു നെക്സ്റ്റ് ഇത് വീട്ടിൽ പോകുമ്പോൾ ഇത്ര ബാക്കിയായി ത്രീ ആയി ത്രീ ഈസ് ടു സിക്സ് അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ മില്ലർ ഇൻഡക്സിൻ്റെ വാല്യൂ ഫോർ ത്രീ സിക്സ് ഈ കേസിലാണെങ്കിൽ എഗെയിൻ ദ വെയ്സ് കോഫിഷ്യൻ്റ് ഓഫ് എ പ്ലെയിൻ ആർ വൺ ബൈ ടു വൺ ബൈ ടു വൺ ബൈ ടു വാട്ട് ഈസ് മില്ലർ ഇൻഡക്സ് എന്ന് ചോദിക്കുന്നത് വെയ്സ് കോഫിഷ്യൻ്റ് ഡയറക്റ്റായി തന്നിട്ടുണ്ട് അപ്പം വെയ്സ് കോഫിഷ്യൻ്റ് വാല്യൂ വൺ ബൈ ടു വൺ ബൈ ടു വൺ ബൈ ടു ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം റെസിപ്രോക്കൽ ഈസ് ഈക്വൽ ടു 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 ആയിരിക്കും ടു 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 ഇത് നിങ്ങൾ നോക്ക് ഒരു ഹോൾ നമ്പറാണ് ഇനി അതിനൊന്നും ചെയ്യേണ്ട അങ്ങനെയാകുമ്പോൾ അതിൻ്റെ മില്ലർ ഇൻഡക്സിൻ്റെ വാല്യൂ ടു 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 ഇതാണ് അതിൻ്റെ മില്ലർ ഇൻഡക്സിൻ്റെ വാല്യൂ റെഡി അപ്പോൾ ഇവിടെ മില്ലർ ഇൻഡക്സസ് എന്താണ് വെയ്സ് കോഫിഷ്യൻ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് എഴുതേണ്ടത് അപ്പോൾ വാട്ട് ഈസ് മില്ലർ ഇൻഡക്സ് എന്ന് ചോദിച്ചാൽ
it is the reciprocal of the coefficient of the intercept made by a lattice plane, comma, which is expressed in an integer value. And then the third one, if the intercept made by a plane is given by n a, n dash b, n double dash c, where a, b, c are unit intercept, then Weyl's coefficient is given by, and then you write n, n dash, n double dash, but Weyl's coefficient is given by n dash n double dash. On taking reciprocal, 1 by n, 1 by n dash, 1 by n double dash, to get an integer value, it is the numerator is multiplied with the LCM of the denominator. Therefore, you will get LCM into 1 by n, LCM into 1 by n dash, LCM into 1 by n double dash. This is what we will do. H, K, L. Therefore, Miller indices is equal to bracket H, K, L. Miller indices in the value H, K, L. Lattice plane petted already discussed it in the Pasha question good in the Parayande. Okay. Lattice plane already paranyu. That is, it is the plane at which particles are found. That is a simple cubic system in the different types of lattice plane already paranyaga. That is draw different planes of simple cubic system. Will possible at the cube in the plane. But a plane, it is, we call it as 100 plane. Already paranyaga intended. That is 0, 1, 0 plane. Okay. That is 0, 0, 1 plane. 1, 0, 0 plane varakanjuchal or cube and dividing shady. That is 1, 0, 0 plane. In 0, 1, 0 plane and varakanjuchal, where a cube varakwa, a cube in the ibida shady. Ready? Ini matuanga ibida varaka. Ini English each other. 110 plane of the cube. You can see the cube. You will get 111 plane. Particles are found at corners and body. Intercept value is equal to half a by two. E plane and the chain illa y axino, z axino, intercept chain illa. Abangani amenikaparia, the infinity B on infinity C on Ethrea Parnaculo, BCC system on Angle, Ningle, BCC in the case, particle cube in the Naduk or particles in the Anganamba, Adalukudim Nikur plane where come to. Lattice plane is nothing but particles in a con on the plane. Upper either could the Varchanel, Hubiometer plane and down. That is the intercept value half a and infinity b infinity c. That is the reciprocal. You will get 2, 1 by infinity. Okay, therefore you will get 2, 0, 0. That is the plane in the parallel 2, 0, 0 plane. Now, if you look at BCC system, it has a 2, 0, 0 plane. In this case,
നമ്മൾ അടുത്ത വർക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് ഇങ്ങനത്തെ ഒരു പ്ലെയിൻ വരച്ചോക്കോ നമ്മൾ ഇങ്ങനെ ഒരു പ്ലെയിൻ വരച്ചാലും നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ബോൾ ഈ പ്ലെയിനിൽ ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ ഈ പ്ലെയിനിൽ ഇന്റർസെപ്റ്റിന്റെ വാല്യൂ യു ക്യാൻ സേ ദാറ്റ് ദാറ്റ് ഈസ് എ ഉണ്ടാവും ബി ഉണ്ടാവും ഇൻഫിനിറ്റി സി ഉണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് മാറ്റമൊന്നുമില്ല നേരത്തെ സിമ്പിൾ ക്യൂബിക്കിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് അതായത് ബി സി സിസ്റ്റത്തിൻ്റെ അകത്ത് നിങ്ങൾ സിമ്പിൾ ക്യൂബിക്ക് പോലെ തന്നെ ഒരു പ്ലെയിൻ വരക്കുകയാണെങ്കിലും ഇത് തന്നെയാണ് കിട്ടുക എ ബി ഇൻഫിനിറ്റി സി റെഡി അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ വാല്യൂ ദാറ്റ് ഈസ് വൺ വൺ ഇൻഫിനിറ്റി വൺ ബൈ വൺ വൺ ബൈ വൺ വൺ ബൈ ഇൻഫിനിറ്റി ദാറ്റ് ഈസ് വൺ വൺ സീറോ ദഫോ ദിസ് റെപ്രസെൻറ്റ് വൺ വൺ സീറോ ഓഫ് എ ബി സി സി സിസ്റ്റമാണ് ഇനി ഇതന്നിരിക്കുക നടുക്കൊരു ബോളുണ്ട് ബി സി സി തന്നെയാണ് ഞാൻ ഇങ്ങനൊരു പ്ലെയിൻ വരക്കുക ഇങ്ങനൊരു പ്ലെയിൻ വരച്ചെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പ്ലെയിൻ വരച്ചാലും ആ പ്ലെയിനിലും ഈ ബോൾ ഉൾക്കൊള്ളും അല്ലെങ്കിൽ ആ ബോൾ ഉണ്ടാവും അപ്പോൾ ആ കേസിലാകുമ്പോൾ ഇവിൽ കേട്ട എഗെയിൻ എ ബി സി തന്നെയാണ് കിട്ടുക വൺ 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 കിട്ടും വൺ 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 തന്നെ ദഫോ ഇറ്റ് ഈസ് എ വൺ 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 പ്ലെയിൻ അങ്ങനെയാകുമ്പോൾ ബി സി സിയുടെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പിൾ ക്യൂബിക്കിൻ്റെ കേസ് പോലെ തന്നെയാണ് എന്ത് പ്ലെയിന് വൺ 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 പ്ലെയിൻ പക്ഷേ നേരത്തെ വൺ 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 സീറോ സീറോ പ്ലെയിൻ ആയിരുന്നു നേരത്തെ വരച്ചിരുന്ന സിമ്പിൾ ക്യൂബിക്കിൽ പക്ഷേ ഈ കേസിൽ ടു സീറോ സീറോ പ്ലെയിൻ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ പ്ലെയിൻ കൂടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ വരക്കാൻ പറ്റും സിമ്പിൾ ക്യൂബിക്കിൻ്റെ സോറി ബോഡി സെൻറ്റേഡ് ക്യൂബിക്കിൻ്റെ കേസിൽ റൈറ്റ് ഇനി ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മില്ലർ ഇൻഡിസിൻ്റെ വാല്യൂ കിട്ടുകയാണെങ്കിൽ ഇൻ്റർ പ്ലാനാർ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതായത് അതായത് ദാറ്റ് ഇസ് ഗിവൺ ബൈ ഡി എച്ച് കെ എൽ ഡി എച്ച് കെ എൽ ഡി ഈസ് നത്തിങ് ബട്ട് ഇൻ്റർ പ്ലാനാർ ഡിസ്റ്റൻസസ് ആണേ ഡി എച്ച് കെ എൽ നമ്മൾ ഓൾറെഡി ബ്രാക്സ് ഇക്വേഷനിലെ ഇൻ്റർ പ്ലാനാർ ഡിസ്റ്റൻസിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നു ഡി എച്ച് കെ എൽ ഇസ് ഈക്വൽ ടു എച്ച് കെ എൽ മീൻസ് മില്ലർ ഇൻഡിസ് ആണേ ഇസ് ഈക്വൽ ടു എ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ആണ് അങ്ങനെയാകുമ്പോൾ ഇതൊരു പ്ലെയിനാ അല്ലേ ഇത് മറ്റൊരു പ്ലെയിനാ മറ്റൊരു പ്ലെയിനാ അങ്ങനെയാകുമ്പോൾ ഈ പ്ലെയിനും ഈ പ്ലെയിനും നമ്മളൊരു ഡിസ്റ്റൻസ് ഇല്ലടോ നിങ്ങൾക്കറിയാം ഈ പ്ലെയിനും നമ്മുടെ ഡിസ്റ്റൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നിട്ട് ഇവിടം വരെയുള്ള വാല്യൂ എ ആ അങ്ങനെയാകുമ്പോൾ ഈ പ്ലെയിൻ നമ്മുടെ ഇൻ്റർ പ്ലാനാർ ഡിസ്റ്റൻസസ് എ ബൈ ടു ആയിരിക്കും നമുക്ക് നോക്കുക ഈ മില്ലർ ഇൻഡിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടിയിട്ട് ഈ എ ബൈ ടു കിട്ടുന്നുണ്ടോ നോക്കാം ദാറ്റ് ഈസ് ഡി ടു സീറോ സീറോ അതായത് ടു സീറോ സീറോ പ്ലെയിനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ പറയുമ്പോൾ ദാറ്റ് ഈസ് എ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ ദാറ്റ് ഈസ് എച്ചിൻ്റെ വാല്യൂ ടു ആണ് ടു സ്ക്വയർ പ്ലസ് സീറോ സ്ക്വയർ പ്ലസ് സീറോ സ്ക്വയർ യു വിൽ ഗെറ്റ് എ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ വട്ട് ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ ടു യുനോ ദ ഫോർ ഇസ് ഈക്വൽ ടു എ ബൈ ടു ഇങ്ങനെ കിട്ടും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മില്ലർ ഇൻഡിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പ്ലെയിനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും ഇനി നമുക്ക് എഫ് സി സി കൂടി പറഞ്ഞ് അവസാനിക്കാം എഫ് സി സിയുടെ കേസിൽ നമുക്ക് വരക്കാൻ പറ്റുന്ന ഡിഫറെൻറ്റ് പ്ലെയിനുകൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാം ഒന്നും ചോദിക്കട്ടെ എഫ് സി സിയുടെ പ്രത്യേകത പാർട്ടിക്കിൾസ് ആർ ഫൗണ്ട് അറ്റ് കോർണേഴ്സ് ആൻഡ് ഫേസസ് അല്ലേ ഇനി ആകുമ്പോൾ എഫ് സി സിയിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതൊരു ഫേസിലെ പാർട്ടിക്കിൾസിൻ്റെ ആ ഫേസിനെ വെച്ചുകൊണ്ട് ഞാനൊരു പ്ലെയിനെ വരക്കുക ഇങ്ങനെ ദാറ്റ് ഈസ് ഐ എം ഡ്രോയിങ് ദ പ്ലെയിൻ ജസ്റ്റ് ലൈക്ക് ദിസ് വേ ഇങ്ങനെ പ്ലെയിൻ വരക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പ്ലെയിനിൻ്റെ അകത്ത് ഈ പാർട്ടിക്കിൾസും ഇതും 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 ഉൾക്കൊള്ളുന്നുണ്ട് ഇവർ തമ്മിൽ ഡിസ്റ്റൻസസ് എത്രയാ മൊത്തം ഡിസ്റ്റൻസസ് എ അങ്ങനെയാകുമ്പോൾ നേരെ പകുതി ഭാഗത്തല്ലേ ഈ പ്ലെയിൻ കാണുന്നത് അങ്ങനെയാകുമ്പോൾ അവരുടെ തമ്മിലുള്ള ഡിസ്റ്റൻസസ് അല്ലെങ്കിൽ ഇവിടുത്തേക്കുള്ള ഇൻ്റർസെപ്റ്റിൻ്റെ വാല്യൂ എ ബൈ ടു ആയിരിക്കും അങ്ങനെയാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടു സീറോ സീറോ പ്ലെയിനാണിത് ടു സീറോ സീറോ പ്ലെയിനാണ് എഫ് സി സിയുടെ ടു സീറോ സീറോ പ്ലെയിനാണ് ഈ വരച്ചിരിക്കുന്നത് ഇനി അടുത്ത കേസ് പറയാം എഫ് സി സിയുടെ കേസിൽ നമുക്ക് ഒരു പ്ലെയിനും കൂടി വരക്കാം ഇപ്പോൾ കാണാൻ പറ്റും ഇത് നമ്മൾ നേരത്തെ കണ്ടൊരു പ്ലെയിനാണ് അല്ലേ ദാറ്റ് ഈസ് ഇതിൻ്റെ പേര് വി ക്വാൾട്ട് എസ് വൺ 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 സീറോ പ്ലെയിനാണ് ആ പ്ലെയിന് വരക്കുന്നത് കൂടാതെ ഈ ക്യൂബ് തന്നെ ഈ ഫേസിലെ ഈ പാർട്ടിക്കിൾസും അതേപോലെ തന്നെ പിന്നെ ഫ്രണ്ടിലെ പാർട്ടിക്കിൾസും കൂടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേറൊരു പ്ലെയിന് വരക്കാം ദാറ്റ് ഇസ് പ്ലെയിൻ ഇസ് ജസ്റ്റ് ലൈക്ക് ദിസ് വേ ഇതാ ഇങ്ങനൊരു പ്ലെയിനും കൂടി ഇവിടെ വരക്കാം ഇതിനിടയിൽ ഈ പ്ലെയിനിൻ്റെ താഴെ മറ്റൊരു പ്ലെയിൻ ഉണ്ട് നമുക്ക് ഈ പ്ലെയിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു എത്രയിൽ ഈ ഡിസ്റ്റൻസാണ് നമ്മൾ എ എന്ന് പറഞ്ഞത് അപ്പോൾ എ ബൈ ടുവിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു എക്സ് ആക്സിൽ എ ബൈ ടുവിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന വൈ ആക്സിലും എ ബൈ ടുവിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട് സെഡ് ആക്സിന് പാരലലാ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുമ്പം ഹാഫ് ഹാഫ് ഇൻഫിനിറ്റി റെസ്പോക്കിൽ എടുക്കുമ്പോൾ ടു ടു സീറോ ദ ഫോർ ദിസ് ഇസ് വി കോൾ ഇറ്റ് ആസ് ടു ടു സീറോ പ്ലെയിൻ എന്നാണ് പറയുക ടു ടു സീറോ പ്ലെയിൻ ഓക്കെ